ഓക്കെ, അപ്പൊ നമ്മൾ വീണ്ടും കൊല്ലം പരവൂരിലെ കാഴ്ചകളിലേക്ക് കയറുകയാണ്. പരവൂരിലെ ഈ കണ്ടൽ കാടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് കണ്ടൽ കാടുകൾ. പക്ഷെ അതുപോലല്ല, ഇത് മനുഷ്യനിർമ്മിതമാണ് എന്നുള്ളതാണ് അതിന്റെ ഭംഗി. ഈ പ്രകൃതിയെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രകൃതി ചൂഷണം ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഇവിടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള മാതൃകയാണ് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരം. ഇനിയും ഇവിടെ ഒരു കയാക്കിംഗ് ആണ് ഒരു പ്രധാന ഇനം. നമുക്ക് അവിടെ അങ്ങ് ദൂരെ കാണാം, ടൂറിസ്റ്റുകളാണ് അവിടെ രാവിലെ കയാക്കുമായിട്ട് ഇറങ്ങി നിൽക്കണ്ടോ. അപ്പോൾ നിങ്ങൾക്കും രാവിലെ വന്ന് ഇവിടെ കയാക്കിംഗ് നടത്താം. ഒരു ഗൈഡ് ഉണ്ടാകും, ഇവിടെ ബന്ധപ്പെട്ടാൽ മതി. അപ്പോ അക്വാ ഹെവനിലെ അശ്വിനാണ് നമ്മളൊപ്പം ഉള്ളത്. അശ്വിനെ പരിചയപ്പെടുത്താം. അപ്പൊ അശ്വിന്റെ നമ്പറൊക്കെ വാങ്ങിവെച്ചോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് കൂടുതൽ കാഴ്ചകളൊക്കെ വരാം. അപ്പൊ നമ്മളെ കണ്ടൽക്കാടിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറാൻ പോവാ കേട്ടോ. ഇത് ഇവിടെ ഇങ്ങനെ ടണലുകളാണ്, ടണലുകൾ പോലെ ഇങ്ങനെ കണ്ടൽ ഇങ്ങനെ വളർന്ന് വളർന്ന് ഇങ്ങനെ കിടക്കുന്നു. അപ്പോ ഇങ്ങനെ അതേ കണ്ടൽക്കാടിന്റെ ഉള്ളിലേക്ക് കയറുക എന്ന് പറഞ്ഞാൽ ഇത് ഒരുപക്ഷേ ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലം അത് കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളത്. ഇതിന്റെ ഉള്ളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇരുട്ടാണ്. ദൈവമേ, ചേട്ടാ പേടിക്കുന്ന സാധനം ഒന്നും ഇല്ലല്ലോ അല്ലേ ഇതിന്റെ അത്. ഓക്കെ, കണ്ടൽക്കാടിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നമ്മൾ കേരളമാണല്ലേ. ഓക്കെ, ഈ ടണൽ അപ്പോ കണ്ടൽക്കാട്ടിലെ കാഴ്ചകളൊക്കെ ആയിട്ടാണ് നമ്മൾ മോർണിംഗ് വൈബ്സ് ചേരുന്നത്. നമ്മളിപ്പോൾ കണ്ടതുപോലെ, പ്രേക്ഷകർ കണ്ടതുപോലെ മനോഹരമായിട്ടുള്ള ഒരു ഇടമാണ് ഈ കൊല്ലം പരവൂരിലെ നെടുങ്കോലം എന്ന് പറയുന്ന സ്ഥലം. നെടുങ്കോലത്തെ കണ്ടൽക്കാടിലെ വിശേഷങ്ങൾ ഒക്കെ നമ്മൾ കാഴ്ചകളൊക്കെ ആയിട്ട് പോകാം. അപ്പൊ ഇതുപോലെ ഒരുപാട് ടണലുകളുണ്ട്. ഈ ടണലിനുള്ളിലേക്ക് അങ്ങ് കയറിയാൽ ചിലപ്പോൾ ഒരു നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉള്ളതുകൊണ്ട് നമ്മൾ പയ്യെ പുറത്തേക്ക് ഇറങ്ങുകയാണ്, പുറത്തെ കാഴ്ചകളൊക്കെ ആയിട്ട് പോകാമെന്ന് തോന്നുന്നു. സൂര്യ ചേട്ടാ, ഗുഡ് മോർണിംഗ്. അപ്പൊ എങ്ങനെയാ ഈ ഈ കണ്ടൽക്കാടിന്റെ ഒരു കഥ രതീശേട്ടൻ പറഞ്ഞു, എന്നാലും അത് എത്ര വർഷം? 20 വർഷമോ? ഒരു ഏകദേശം ഒരു 20-25 വർഷം. ഈ പ്രധാനമായിട്ട് ഈ കായല് കയറി വസ്തു ഇടിഞ്ഞു, മണ്ണ ഇടിഞ്ഞ് അകത്തോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയൊരു സംഭവമാണ്. അതുപോലെ തന്നെ ഒരു പരിസ്ഥിതി പ്രവർത്തകരും എല്ലാം കൂടെ ചേർന്ന് ചെയ്തൊരു സംഭവം കൂടിയാണ്. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലം, മെമ്പർ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് തുടങ്ങിയൊരു സാധനം അതിങ്ങനെ വളർന്ന് നേരത്തെ സൂചിപ്പിച്ച ഒരു അത്ഭുതകരമായ രീതിയിൽ അതിന്റെ ഒരു എന്താണ് സ്ട്രക്ചർ തന്നെ ഈ രൂപത്തിലേക്ക് വന്നത് ഭംഗി രസമാണ് കാണാനും. ഇപ്പം ഒരുപാട് പേര് ദൈനംദിനം എനിക്ക് തോന്നുന്നു 100-150 ആൾക്കാർ ഇത് കാണാൻ വേണ്ടി മാത്രം വരുന്നുണ്ട്. അശ്വിന്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ സ്ഥാപനം തന്നെ അത് ഇത് കാണാനും ഉള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കുന്നുണ്ട്. വളരെ രസകരമായിട്ടുള്ള വലിയ അത്ഭുതമാണ്. ഇപ്പം പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളത് അതൊരു പാഠം കൂടിയാണ് കേരളത്തിലെ ജനതയ്ക്ക് ഈ പരവൂര് കണ്ടൽക്കാടുമായി ബന്ധപ്പെട്ടുള്ള ഇത് നൽകുന്നത് തന്നെ. ഓക്കെ 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 ഓക്കെ. എന്തായാലും ഒരുപാട് വിനോദസഞ്ചാരികൾ ഈ പരവൂരിലേക്ക് നെടുങ്കോലത്തേക്ക് എത്തുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു രാവിലെയാണോ വൈകുന്നേരമാണോ കൂടുതൽ ഈ സൺറൈസ് ആണോ സൺസെറ്റ് ആണോ ഭംഗി? എനിക്ക് തോന്നുന്നത് രണ്ടും ഒരേ കണക്കാണ് ആൾക്കാർ ചൂസ് ചെയ്യുന്നത്. സൺറൈസും സൺസെറ്റും ഒരേ കണക്ക് തന്നെ ആസ്വദിക്കാനായിട്ട് ആൾക്കാരെത്താറുണ്ട്. വർക്കല കേന്ദ്രീകരിച്ചുള്ള ടൂറിസത്തിന് ഒരു പ്രധാന ഇടമായി മാറുന്നുണ്ട്. കാരണം ഇവിടുന്ന് വർക്കലക്ക് എത്ര ദൂരമുണ്ട്? ഇവിടുന്ന് ഏകദേശം ഒരു 13-14 കിലോമീറ്റർ 13-14 കിലോമീറ്റർ ഉള്ളു അല്ലേ.
ഓക്കെ, അപ്പൊ ഈ 13-14 കിലോമീറ്റർ ദൂരത്തിന് അപ്പുറമുള്ള വർക്കല, അപ്പോ വർക്കല എത്തുന്ന ആൾക്കാരാണെങ്കിൽ തന്നെ അവിടെ വർക്കല ബീച്ച്, അത് കഴിഞ്ഞാൽ നേരെ ഇവിടെ വരാം. രാവിലെ ആണെങ്കിലും കുഴപ്പമില്ല, വൈകിട്ടാണെങ്കിലും കുഴപ്പമില്ല, നട്ടുച്ചയ്ക്ക് മാത്രമായിരിക്കും പൊരുവയിലാവുക അല്ലോ അല്ലെ. ബാക്കി രണ്ട് സമയത്തും വളരെ ആസ്വാദ്യകരമായിട്ടുള്ള ഒരു സ്ഥലമാണ്, കണ്ടലിന്റെ ഭംഗി ആസ്വദിക്കാൻ, ഒപ്പം തന്നെ കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ടൂറിസത്തിന്റെ ഒരു ഭംഗിയൊക്കെ എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നേരെ ഇങ്ങോട്ട് വരാം. ഇവിടെ കയാക്കിംഗ് നടത്താം. കയാക്കിംഗ് അല്ലാണ്ട് വേറെ എന്താ ഇവിടെ അഡ്വഞ്ചറസ് സ്പോട്ടില് രതീഷ്? ബോട്ടിംഗ് ഉണ്ട്, വലിയ ബോട്ടുകളാണോ? വലിയ ബോട്ടല്ല, ഇവിടെ നമ്മള് ഈ സാധാ നമ്മള് ഇത് കണക്കുള്ള ബോട്ട് വള്ളം. ഓക്കെ, വള്ളങ്ങൾ, വലിയ വള്ളങ്ങളിൽ നമുക്ക് യാത്ര ചെയ്യാം അല്ലേ. ഓക്കെ, അതെങ്ങനെ എത്ര എത്ര സമയത്ത്? ഓക്കെ, അപ്പൊ ട്രഡീഷണൽ ബോട്ട് സവാരി നടത്താം വേണമെങ്കിൽ ഇവിടെ വന്നാൽ. വള്ളങ്ങളിലായിരിക്കും ഈ തുഴഞ്ഞു തന്നെ എഞ്ചിനുള്ള ബോട്ടല്ലോ, തുഴഞ്ഞു തന്നെ പോകുന്ന ബോട്ടാണ് അല്ലേ. ഓക്കെ, അപ്പോ അതാണ് കാഴ്ചകൾ. എന്നാലും ഈ രതീഷ് ഈ മെമ്പറാണ് ഞാൻ സൂചിപ്പിച്ചല്ലോ, ഈ എങ്ങനെയുണ്ട് ഇവിടുത്തെ ടൂറിസം കൊണ്ടുള്ള ഒരു ഇൻകം ഒക്കെ ചെറുക്കര ഗ്രാമപഞ്ചായത്തിൽ കിട്ടി തുടങ്ങിയോ? ചെറുക്കര ഗ്രാമപഞ്ചായത്തിന് ഇൻകം കിട്ടി, കുറച്ചൊക്കെ കിട്ടി തുടങ്ങുന്നുണ്ട്. പിന്നെ ഇതിന് ഇവിടെയുള്ള സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ഒരുപാട് ജോലി സാധ്യതകൾ കൂടി. ഇപ്പം നേരത്തെ ഇവിടെ ഇഷ്ടികയുമായി ബന്ധപ്പെട്ടും ഒക്കെ ജോലി ചെയ്തിരുന്നവരാണ്, ഇപ്പൊ അവർക്ക് ആ ജോലിയൊക്കെ നഷ്ടപ്പെട്ടു. ഇപ്പൊ ടൂറിസം ഡെവലപ്പായതോടുകൂടി ഒരുപാട് സാധാരണപ്പെട്ടവർക്ക് ഒരുപാട് ജോലി സാധ്യതകൾ കൂടുകയും ജീവിതം ഒരുപാട് മെച്ചപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, ഒരുപാട് പേര് എത്തുന്നുണ്ട്. വർക്കല കേന്ദ്രീകരിച്ചുള്ള ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലേ? വർക്കല കേന്ദ്രീകരിച്ചാണ് കൂടുതൽ ടൂറിസ്റ്റുകൾ ഇവിടെ എത്താറുള്ളത്. വർക്കല എത്തുന്ന എല്ലാ ടൂറിസ്റ്റുകളും ഈ മാംഗ്രോവ് കാണുന്നതിന് വേണ്ടി വരുന്നുണ്ട്. ഈ പിന്നെ ഇവിടെ കാര്യമായിട്ട് നിങ്ങൾ പരസ്യമൊക്കെ ചെയ്ത് തുടങ്ങിയില്ലേ? കാരണം അത്രമാത്രം പുറത്തേക്ക് ഒരു പ്രചാരം കിട്ടി തുടങ്ങിയ സംശയമുണ്ടല്ലോ. ഇപ്പൊ ഒന്ന് രണ്ട് കൊല്ലം കൊണ്ട് പരസ്യം നല്ല രീതിയിൽ നടക്കുന്നു. ഒന്ന് രണ്ട് ഈ ടൂറിസം കമ്പനികൾ വന്നതുകൊണ്ട്, ഈ കയാക്കിങ്ങിന്റെ കമ്പനികളൊക്കെ വന്നിട്ടുണ്ട്, ഈ അശ്വിനെപ്പോലുള്ള അക്യോഹനുള്ള കമ്പനികളൊക്കെ വന്നതുകൊണ്ട് ഇപ്പം നല്ല രീതിയിൽ പരസ്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പൊ ഒരു നല്ല രീതിയിൽ ആൾക്കാർ വരുന്നുണ്ട്. കൂടുതലും അവധി ദിവസങ്ങളാണ്, വെള്ളി ശനി ഞായർ ദിവസങ്ങളിലാണ് കൂടുതലായിട്ട് ഇവിടെ സഞ്ചാരികൾ എത്താറുള്ളത്. വെള്ളി ശനി ദിവസങ്ങൾ അല്ലേ. ഓക്കെ, അശ്വിനെ ഈ ഇപ്പൊ നമ്മുടെ പീസാനിന്റെ ചോദിക്കുന്നത് അവർക്ക് വരാൻ വേണ്ടിട്ടാണ്, ഇങ്ങനെ കയാക്കിങ്ങിന്റെ റേറ്റ് ഒക്കെ എങ്ങനെയാ? കയാക്കിങ് നമ്മള് ഡിപ്പെൻസ് ആണ്, ഇപ്പോഴത്തെ ഈ ഇത് നോക്കിയിട്ടാണ്. ഒരു 800 രൂപയൊക്കെയാണ് കയാക്കിങ് ഒരു 3 മണിക്കൂറത്തേക്ക് വരുന്നത്. പെർ ഹെഡ്? അതായത് രണ്ടുപേരുടെ കയാക്കാണോ പറയുന്നത് അതോ സിംഗിൾ ആണോ? സിംഗിൾ. ഒരാൾക്ക് 800 രൂപയാണ്, നമ്മള് 3 മണിക്കൂർ തന്നുവിടും. അതെ, 3 മണിക്കൂർ എന്റെ കൂടെ ട്രെയിനർ ഉൾപ്പെടെ വരുന്നതിന് 800 രൂപയാണ്. അതിന്റെ അകത്ത് ഒരു കുറെ സ്ഥലങ്ങൾ പോകും, ബേർഡ് സാങ്ച്വറി പോകും, അത് കണക്ക് തന്നെ ടെമ്പിൾ വിസിറ്റ് ഉണ്ട്, പിന്നെ നമുക്ക് പള്ളിയുടെ വിസിറ്റ് ഉണ്ട്, അങ്ങനെ കുറെ സ്ഥലങ്ങൾ പോകും. പിന്നെ ഈ മാംഗ്രൂവ് ടണൽസ്, അതിന്റെ മതിലുകൾ, അങ്ങനെ എല്ലായിടം പോയിട്ട് ഒരു 3 മണിക്കൂർ കൊണ്ട് കറങ്ങി വരുന്നതിനാണ് ആ ചാർജ് ആവുന്നത്. 800 രൂപ. അതെ. അപ്പൊ ഒറ്റയ്ക്ക് വന്നാലോ? ഒറ്റയ്ക്ക് വന്നാലും കൊണ്ടുപോകും, ഒരു ട്രെയിനറും ഞാൻ മാത്രമായിട്ട് വരുന്നു. കൊണ്ടുപോകും. നഷ്ടമാണോ എന്ന് വെച്ചാൽ നഷ്ടമാണ്, എങ്കിലും നമ്മള് ഇത് കാണാൻ വരുന്നവരല്ലേ, നമ്മുടെ നാടിനെ കുറിച്ച് അറിഞ്ഞു വരുന്നതിലേ ഉള്ളല്ലേ. അപ്പൊ അത് കൂടുതൽ പ്രൊമോട്ട് ചെയ്യാന്നുള്ള. പക്ഷെ എത്ര നാളായി തുടങ്ങിയിട്ട്? ഈ അഡ്വഞ്ചർ തുടങ്ങിയിട്ട് 10 വർഷമായി. 10 വർഷമായി. 10 വർഷമായി. ഞാന് പഠിക്കുന്ന MSc പഠിക്കുമ്പോഴാണ് തുടങ്ങുന്നത്. വിദ്യാർത്ഥിയായിരിക്കും, സംരംഭകനായി. ഡിഗ്രി അവസാനമാണ് ഞാൻ ഇതിലേക്ക്, കൃഷിയിലേക്ക് ഇറങ്ങുന്നത്. നമുക്ക് ചെമ്മീൻ കൃഷിയായിരുന്നു മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ അതിൽ നിന്ന് നമ്മള് ഒരു 6 വർഷം മുമ്പാണ് ഈ ടൂറിസം എന്നുള്ള ആശയത്തിലേക്ക് കൊണ്ടുവന്നത്. 6 വർഷം മുമ്പാണ് നമ്മളിവിടെ ഗസ്റ്റുകളെയൊക്കെ കൊണ്ടുവരുന്നത്. അന്ന് നമുക്ക് ഈ വള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഇങ്ങനെ കണ്ടൽ ഇത്ര മാത്രം ഉണ്ടോ? അന്ന് ഇതിനെക്കാട്ടിയും ഭംഗിയായിരുന്നു കണ്ടൽ. കണ്ടല് ഭയങ്കരമായ ഭംഗിയായിരുന്നു. ഇപ്പോഴെന്ന് പറയുന്നത് ഇവിടെ കുറെ പേര് ഈ സ്പീഡ് ബോട്ടും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്നതിന് ശേഷം ഈ കണ്ടൽ നശിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അത് ഈ സ്പീഡ് ബോട്ടിന്റെ ഈ ഇവര് ഇതിന്റെ അകത്ത് പതുക്കെ അല്ലല്ലോ പോകുന്നത്. ഭയങ്കരമായി സ്പീഡ് ബോട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്ക്, ഗസ്റ്റിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഭയങ്കരമായി സ്പീഡ് ബോട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഇതിന്റെ കരകളെല്ലാം ഇടിയുന്നു, ഈ കണ്ടൽ മറിയുന്നു. മുമ്പെന്ന് പറഞ്ഞാൽ ഈ കണ്ടലിന്റെ ഇടയിൽ കൂടെ ഒരു സൂര്യപ്രകാശം പോലും വരില്ല. ഇപ്പോഴെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇപ്പൊ ഇതിന്റെ ഇത് ഇങ്ങനെ മറിഞ്ഞിട്ട് ഇതിന്റെ ഇടയിലോട്ട് ഈ മത്സ്യസമ്പത്തുകൾ ഇല്ലാതെ ഈ ട്രഡീഷണൽ രീതിയിൽ പോവുകയാണ്, കയാക്ക് പോവുകയാണ് ഒരു പ്രശ്നമില്ല. എന്നുവെച്ചാൽ അതിന് നമ്മൾ ഒരു ഇതും പറ്റും. പക്ഷെ ഈ ബോട്ട് സ്പീഡ് ബോട്ട് പോകുമ്പോഴത്തേക്ക് അത് അത്രയും ഇതിനെ എഫക്ട് ചെയ്യും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഒരു ഡ്രോബാക്ക് ആയിട്ട് ഇപ്പൊ നിലവിലുള്ളത്. നമ്മൾ പരാതികളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ സ്പീഡ് ബോട്ടുകൾ നിയന്ത്രിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പൊ റീസെന്റ് ആയിട്ടാണ്, ഇപ്പൊ ഒരു കുറച്ച് മാസങ്ങളായിട്ടാണ് ഈ സ്പീഡ് ബോട്ട് ഇത്രയും ഇതായിട്ട് വന്നിട്ട്. അതാണ് ഈ വസ്തുക്കളുടെ എല്ലാം കരകൾ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സ്പീഡ് ബോട്ട് കാരണം വസ്തുക്കളുടെ എല്ലാം കരകൾ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിന് ഇത്രയും മനോഹരമായ ഒരു സ്ഥലം നമ്മുടെ കേരളത്തിൽ ഇല്ല. സത്യമാണ്, അത്രയും മനോഹരമായിട്ടുള്ള ഇടമുണ്ടെങ്കിൽ അത് സംരക്ഷിക്കപ്പെടണം. കാരണം ഇത് ഇവിടെ വന്ന് കാണേണ്ട കാഴ്ച തന്നെയാട്ടോ. കണ്ടു കഴിഞ്ഞാൽ ആരാണെങ്കിലും ഒരു മനം കുളിർന്നേ പോകുള്ളൂ എന്നാണ് ഞാൻ ഈ